relax, please. Like a doctor, Elsie Oommen, Namkopam Cherigiana, Parivartha Manoviathi Kurchana, doctor in the mode of some sarikin over to Dr. Elsie Oommen. Relax, please. Aramikino Parivartha Manoviathi. Tanzania Gramatile School with Yartinike, Chiriadakan Sadhila. Etra Shramichutum Chirinurtan Sadhikata the Kanda, A classle, Edan with Yartical Kudi, Avalodopam Chirikan Dodagi. Pinid A classle Muruvan Perim Chiridodagi. Avadim Ninilla Chiri. School Muruvan Padarna Dinal, class Nirti which is school in Avathin Algandivano. Enal, Ipenkutile, Vitlake Parana Echapol, Chiri, A Gramate Muruvan, Bidhi Kalaivan, Edan and Divasangal Matra Madiairu. ഏതാണ്ട് രണ്ട് വർഷം വേണ്ടി വന്നു ഈ ചിരി പരമ്പര ഒന്ന് അവസാനിപ്പിക്കുവാൻ. അതിനിടയിൽ ചിരിച്ചു മരിച്ചവരും അനവധി പേരായിരുന്നു അത്രേ. ഒരു പെൺകുട്ടി പടർത്തിയ ഈ ചിരി എങ്ങനെ ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മാസ് ഹിസ്റ്റീരിയ എന്തെന്നറിയണം. മാസ് ഹിസ്റ്റീരിയയുടെ ഗണത്തിൽ പെടണമെങ്കിൽ അതാണ് എന്ന് മുദ്ര കുത്തണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഒരു കൂട്ടം ആളുകൾക്ക് ശാരീരിക രോഗമില്ലാതെ തന്നെ ഏതെങ്കിലും രോഗത്തിൻ്റെയോ അവസ്ഥയുടെയോ ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ മാത്രം ഇതിനെ മാസ് ഹിസ്റ്റീരിയയുടെ ഗണത്തിൽ പരിഗണിക്കാൻ സാധിക്കും. രണ്ട്, മുൻപ് ഇത്തരം ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളതാവണം ഈ രോഗലക്ഷണങ്ങൾ. ഒരാളുടെ പ്രേരണ മൂലം ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിച്ചെന്ന് വരാം. എന്നാൽ ഇപ്രകാരമുള്ള മനഃപൂർവമായ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാസ് ഹിസ്റ്റീരിയയായി പരിഗണിക്കാൻ സാധിക്കയില്ല. ഒരു കൂട്ടം ആളുകളെ ഉന്മാദാവസ്ഥയിൽ എത്തിച്ച ശേഷം ചെയ്യുന്ന കോപ്രായങ്ങൾ മാസ് ഹിസ്റ്റീരിയയുടെ ഗണത്തിൽ വരികയില്ല. മാസ് ഹിസ്റ്റീരിയ എന്ന പേര് ഇപ്പോൾ ഉപയോഗിക്കാറില്ല, പകരം കൺവേർഷൻ ഡിസോർഡർ അഥവാ പരിവർത്തിത മനോവ്യാധി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ തികച്ചും സാധാരണമായ ഒരു വ്യക്തിയിൽ പൊടുന്നനവേ ഉണ്ടാകുന്ന രോഗലക്ഷണമാണ് ഇതിന്റെ തുടക്കം. ഒരു വൈറസ് ബാധ പോലെ അത് തനിക്ക് ചുറ്റുമുള്ള താനുമായി സമ്പർക്കമുള്ളവരിലേക്ക് അത് ബാധിച്ച് അവർക്കും സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുക എന്നതാണ് കൺവേർഷൻ ഡിസോർഡറിന്റെ പ്രത്യേകത. ഇത് രണ്ട് തരത്തിലുള്ളതായി കണക്കാക്കാം. ഒന്ന്, മാസ് ആങ്സൈറ്റി ഹിസ്റ്റീരിയ. ഉത്കണ്ഠ രോഗത്തിൽ നിന്നുണ്ടാകുന്ന പല ലക്ഷണങ്ങളുമാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഉദാഹരണമായി വയറുവേദന, നെഞ്ചിടുപ്പ്, തലകറക്കം, ബോധക്ഷയം, തലവേദന, അമിത ശ്വാസോച്ഛ്വാസം, ഓക്കാനം, ഛർദി, നെഞ്ചരിച്ചിൽ മുതലായവ. രണ്ട്, മാസ് മോട്ടോർ ഹിസ്റ്റീരിയ. ഇത് മിക്കവാറും അപസ്മാര ലക്ഷണമായിട്ടാവും കൂടുതൽ പ്രകടിപ്പിക്കുക. തളർവാദമായും പ്രകടിപ്പിക്കാം. സ്ത്രീകളിലാണ് കൂടുതലായി ഇത് പ്രത്യക്ഷപ്പെടാറുള്ളത്, എങ്കിലും പുരുഷന്മാർക്കും ഇതുണ്ടായേക്കാം. രസകരമായ ഒരു മനോരോഗമായതുകൊണ്ടല്ല ഇതിവിടെ വിശദമായി പറഞ്ഞത്. ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഇത്തരം മാസ് ഹിസ്റ്റീരിയ പടർത്തുവാൻ സഹായിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തി. 2006 പോർച്ചുഗലിലെ കൗമാരക്കാരിൽ തലചുറ്റലും ശരീരത്തിൽ തിണർത്ത പാടുകളും ശ്വാസമുട്ടലുമായി ആശുപത്രികളിൽ എത്താൻ തുടങ്ങി. ഡോക്ടേഴ്സിന് ഇവരിൽ ഒരു രോഗവും കണ്ടെത്താനും കഴിഞ്ഞതുമില്ല. അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോഴാണ് പോർച്ചുഗലിലെ ഹിറ്റായ ഓപ്പറ കലാകാരി അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിന് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ രോഗമുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഈ നൃത്തരൂപം കണ്ടവർക്കാണ് ഈ രോഗമുണ്ടായത്. 2012 സമാനമായ സംഭവം ന്യൂയോർക്കിൽ ഉണ്ടായി. ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ടൊററ്റ് സിൻഡ്രോം എന്ന രോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കി. ഇത് വൻ ഹിറ്റാകുകയും അനേകം ആളുകൾക്ക് ടൊററ്റ് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുവാൻ വരെ തുടങ്ങി. അതുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പല വീഡിയോകളും ചിലപ്പോൾ ഇത്തരം കൺവേർഷൻ ഡിസോർഡറിന് വഴിതെളിച്ചേക്കാം. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ഇത്തരം രോഗങ്ങൾ പടർത്തുവാൻ ഹേതുവായേക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ എൽസി ഉമ്മൻ. നിങ്ങൾക്കറിയുന്ന പോലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽസി ഉമ്മൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമെയിൽ അയക്കാം. ഇമെയിൽ ഐ ഡി ഡോക്ടർ എൽസി ഉമ്മൻ @gmail.com. റിലാക്സ് പ്ലീസ്. ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ഉണ്ടാകും.